കേരളയിലെതിരായ പ്രതിപക്ഷ നീക്കത്തിനെതിരെ സിപിഐഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. പദ്ധതിയുടെ വിശദാംശങ്ങളിൽ വ്യക്തത കുറവില്ല. കേരളത്തിന്റെ വികസനത്തെ വിവാദങ്ങളിൽ കുരുക്കുകയാണ് പ്രതിപക്ഷം. കേരളത്തിന്റെ അഭിമാന പദ്ധതിക്ക് പ്രതിപക്ഷം പിന്തുണ നൽകണമെന്നും വിജയരാഘവൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കും എന്ന തിരിച്ചറിവുണ്ടാവണം എല്ലാ വിഭാഗം ആളുകളും. ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടി നടത്തുന്ന മികച്ച മുൻകൈയിനെ എല്ലാ നിലയിലും പിന്തുണ നൽകണം എന്നുള്ളതാണ്. തെറ്റായ പ്രചരണങ്ങൾ നടത്തി കേരളത്തിൻ്റെ വികസനത്തെ വിവാദക്കുരുക്കിലാക്കുന്ന സമീപനത്തിൽ നിന്ന് ഇതിനെ എതിർക്കുന്നവർ പിൻവാങ്ങണം എന്നാണ് സൂചിപ്പിക്കാൻ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് വ്യക്തത കുറവുള്ള എല്ലാവരും പിന്മാറണം എന്നല്ല, വ്യക്തത ഉള്ള ഒരു പരിപാടിയാണിത്. മുഖ്യമന്ത്രി നിയമസഭയിൽ എല്ലാ വിശദാംശങ്ങളുമാണ് വ്യക്തമാക്കിയത്. സ്ഥലം നൽകിയ ഒരാൾക്കും കൃത്യമായി നഷ്ടപരിഹാരം കിട്ടാത്ത പ്രശ്നമില്ല. യഥാർത്ഥ വിലയുടെ രണ്ടിരട്ടിയും നാലിരട്ടിയും നഷ്ടപരിഹാരം കിട്ടുന്നു. ആർക്കും വിഷമമുണ്ടാവാത്ത തരത്തിലാണ് പ്രവൃത്തിയുടെ പ്രായോഗികമായ നടത്തിപ്പ്. വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, കേരളയിൽ ഉൾപ്പെടെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് എ വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്? സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട എ വിജയരാഘവൻ വികസനത്തിന്റെ കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ സമീപനത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കേരളത്തിൽ നിക്ഷേപം വരണമെങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖല വികസിക്കേണ്ടതുണ്ട്. വികസനത്തിന് ഒരു ഘട്ടത്തിലും സിപിഐഎം എതിരല്ല. യു ഡി എഫിന്റെ കാലത്തെ വികസനത്തിന് എൽഡിഎഫ് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് വിഴിഞ്ഞം പദ്ധതി ചൂണ്ടിക്കാട്ടി വിജയരാഘവൻ പറഞ്ഞു. എന്നാൽ ദേശീയവാദ അടക്കമുള്ള സ്ഥലം, ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുപ്പ്, അതോടൊപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഇവ രണ്ടും വന്നപ്പോൾ ഇത് മുടക്കുന്നതിന് വേണ്ടി കുറേയധികം ആളുകൾ ഇറങ്ങി തിരിച്ചു. എന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ദേശീയപാതയ്ക്കായി സ്വന്തം കെട്ടിടങ്ങൾ പൊളിച്ച് ആളുകൾ സ്ഥലമൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങളുടെ മനോഭാവം മാറിയിരിക്കുന്നു. അത് ആ കാര്യം മനസ്സിലാക്കാതെ പോകരുത് എന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്നുള്ള ഒരു ചോദ്യമായിരുന്നു. പൊതുനിർദ്ദേശത്തിന് വിധേയമായിട്ടാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്നും ശുപാർശകളില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി വ്യക്തമാക്കിയത് എൽ ഡി എഫിന്റെ പൊതുനിർദ്ദേശത്തിന് വിധേയമായ കാര്യം തന്നെയാണെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ഒപ്പം സിപിഐഎമ്മിന്റെ 39,779 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണെന്നും വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ശരി ജീവൻ, എ വിജയരാഘവന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത്.